കളിനാക്ഷൻ ടീം. അല്ല സാറി, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും പോവാണോ, അതോ ഈ സിനിമയിലെ ഡമ്മി പോലീസാണോ? എന്താ, ഒന്നുമല്ല സാറ് ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. താനെന്നെ കളിയാക്ക. കളിയാക്കിയതൊന്നും അല്ല സാറേ, ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബ്രാൻഡ് ഷാപ്പെന്നോ മൂത്രപ്പെരാന്നൊന്നും അല്ലല്ലോ. എന്താ സാറെ, ബോർഡൊന്ന് വായിക്കണം. വായിക്കണം സാറേ. നോ പാർക്കിംഗ്. ആ സാറിന് അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് എന്റെ അർത്ഥം. പാവ ഇംഗ്ലീഷ് അറിയത്തില്ല സാറേ. ഞാൻ എന്നെ പഠിപ്പിക്കണ്ട. സാർ ചൂടാവില്ലേ? ഈ കിടക്കണ സാധനം എന്താ? സാൻഡ്രോ. ആ അതെന്താ, ഒരു വാഹനമല്ലേ? കേസ് ചാർജ് ചെയ്യണം സാറേ. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോൾ നോക്കിയേക്ക. കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം സാർ. എന്നിട്ട് ആ ക്ലാപ്പ് ഓടുന്നത് പൊക്കി എടുത്തോണ്ട് പോകാൻ പറയണം. അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ ഇത്. ഞാൻ വെറുതെ ഇവിടെ ഒന്നും സാറെ നോക്കി നിൽക്കാതെ ഇത് പൊക്കി എടുത്തോണ്ട് പോണം സാറേ. വണ്ടി പാർക്ക് ചൊല്ലി ഞാനും മൂപ്പരും തമ്മിൽ ഒരു കശപശ നടക്കായിരുന്നു. മൂപ്പരുടെ കാല് കൂട്ടിയിരിക്കുന്ന കണ്ട തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോ മഹാറാണി തമ്പുരാട്ടി, തിരുവിതാംകൂർ കോലത്തുനിന്നാണോ, തൃപ്പൂണിത്തുറ പരസ്താണോ, അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ? അറിയാൻ പാടില്ലാത്ത ചോദിച്ചതാ. ഡി ജി പിടെ മുഴുക്കുന്ന നിയമം വേറെയാണോ? സാറെ കെ സി ആർ ജിന് വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി ആത്തണം സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? ഡി ജി പിയുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം മാറി. ഇനിയിപ്പോ സാർ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഏത് വേണം സാർ എന്നെ തീരുമാനിച്ചു. സാർ ഇതൊന്ന് വായിച്ച് പഠിക്കും. സാർ എല്ലാ പാർട്ടി ഒരുമിച്ചാണല്ലോ ഇന്ന് എന്തിനെതിരെ സമരം? അതെത്തിനെതിരെ? വൈകുന്നേരം വരെ തൊള്ള പറഞ്ഞ എന്നാ കിട്ടും? ഊരടിക്കാനുള്ള ചിക്കലി. സ്റ്റാച്യുവിൽ മേപ്പിടി ജംഗ്ഷന്റെ 8 മീറ്റർ വടക്കോട്ട് മാറി ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റ് ഉണ്ടോ? ഉണ്ട് സാർ. എപ്പോഴാണ് അത് അവിടെ സ്ഥാപിച്ചത്? 1.5 വർഷത്തിലേറെ. എത്ര മഴ കൊണ്ടു? അല്ല കഴിഞ്ഞ പോലെ റെക്കോർഡ് മാറാനോട് ചോദിക്കണ്ട. എന്ത് ബോർഡാണത്? സിഗ്നൽ ബോർഡ്, നോ പാർക്കിംഗ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്? തകരം കൊണ്ട്. മഴ കൊണ്ടാൽ തകരം തുരുമ്പിടിക്കില്ലേ? തീർച്ചയായും. 3mm ഗേജ് ഉള്ള തകരം കൊണ്ടുണ്ടാക്കിയ ബോർഡ് 2335 mm മഴ കൊണ്ട് തുരുമ്പിച്ചു. തീരപ്രദേശത്ത് ഉപ്പുരസമുള്ള കാറ്റടിക്കുന്ന അന്തരീക്ഷം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നോട്ട് ചെയ്യണം. നോ പാർക്കിംഗ് ബോർഡ് തുരുമ്പിനാൽ പെയിന്റ് ഇളകി. നോ പാർക്കിംഗ് ബോർഡിൽ കാലക്രമേണ എന്നില്ലാതാവുകയും പിന്നീട് ഓ ഇല്ലാതാവുകയും വായിക്കാൻ അറിയാവുന്ന, വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള സൽഗുണ സമ്പന്നയായ നിയമ വിദ്യാർത്ഥിനിയായ കുക്കു കുര്യൻ കൃത്യവിലോപം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസം ടീ ട്രാഫിക് ബോർഡ് വായിച്ച് അവിടെ കാർ പാർക്ക് ചെയ്യാമെന്ന് കരുതി പാർക്ക് ചെയ്തു. അതിനിപ്പോ എന്താ? പോലീസുകാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോടതിയിൽ കയറ്റി നിർത്തി തേജോവധം ചെയ്യുന്ന ചിലരുടെ ദുസ്വഭാവമാണ് യുവർ ഓണർ. പ്രതി കുറ്റക്കാരിയല്ലെന്ന് ബോധ്യപ്പെട്ട് വെറുതെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കുട്ടിക്ക് ഇടവും വലവും തിരിച്ചറിയാം? അറിയാം. സൈൻ ബോർഡ് ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ? വലത് ഭാഗത്ത്. അത് സ്റ്റാച്യുവിൽ നിന്നും പാളയത്തേക്ക് പോകുമ്പോ തിരിച്ചു വരുമ്പോ ഏത് ഭാഗത്താ? ഇടത് ഭാഗത്ത്. അപ്പൊ ഇടവും വലവും പോക്ക് എങ്ങോട്ടാണോ അങ്ങനെ ഇരിക്കും. ഇടത് വലതാവും, വലത് ഇടതാവും, ശരിയല്ലേ? അയ്യരേ, ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാ ഇദ്ദേഹം ചോദിക്കുന്നത്. യുവർ ഓണർ, വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവർ ലെഫ്റ്റും റൈറ്റും റോങ് സൈഡും എല്ലാം അറിഞ്ഞിരിക്കണം. ഇത്തരം ചോദ്യങ്ങൾ പ്രതി ബുദ്ധിയുള്ളവളാണെന്ന് സ്ഥാപിക്കാനാണ്. അല്ല മറിച്ച് പ്രതി മന്ദബുദ്ധിയാണെങ്കിൽ വെറുതെ വിടാമല്ലോ. ഇദ്ദേഹം എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. You mean insulting? Yes. മലയാളത്തിൽ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നോ പാർക്കിംഗ് ബോർഡ് പാർക്കിംഗ് എന്ന് വായിച്ചു, അല്ലാതെ പാർക്കിംഗ് എന്ന ബോർഡ് അല്ല വായിച്ചത്. ആ ബോർഡിൽ നോ ഇല്ലായിരുന്നു, പകരം കാർ എന്ന് എഴുതി വെച്ചിരുന്നു. കാർ പാർക്കിംഗ് നോ എന്ന് എഴുതി വെച്ചിരുന്നു അല്ലേ? ഐ മീൻ എന്നോ? നിങ്ങൾ കാർ റോങ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്നപ്പോഴുള്ള സമയത്തല്ല എന്നോ, ആ ബോർഡിൽ എന്നോ എന്ന് എഴുതി വെച്ചിരുന്നോ എന്നോ, അതാണ് ചോദ്യം. ഇവൻ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോ, ഐ ഡോണ്ട് നോ. എന്നോ? ഹീസ് കൺഫ്യൂസിംഗ് മീ. ഇനി കുറെ കാലം കഴിയുമ്പോ ആ ബോർഡ് തുരുമ്പിച്ച് തുരുമ്പിച്ച് നോ ഇല്ലാതായതുപോലെ പാർ പോയി കിട്ടിയാൽ കിങ് എന്ന് വായിക്കും. വായിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടിയുമായി അവിടെ വന്നെന്നിരിക്കട്ടെ, അവിടെ പാർക്ക് ചെയ്യൂ.
ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ബുദ്ധി ഉരച്ചു നോക്കി സമയം കളയരുത്. ഈ പ്രതിയെ വെറുതെ വിടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പറ്റില്ല, അത് കുക്കു മന്ദബുദ്ധിയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രതിഭാഗം വക്കീലിന്റെ അടവാണ്. അതുകൊണ്ട് പ്രതി കുറ്റക്കാരിയാണെന്ന് വിധിച്ച് ഉത്തരവുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതി ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയാണെന്നുള്ളത് കണക്കിലെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേസിന്റെ എല്ലാ വാദമുഖങ്ങളും കേട്ട് കോടതി ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു. പ്രതിയെ കോടതി പിരിയുന്നതുവരെ വെറും തടവിന് വിധിച്ചിരിക്കുന്നു. കോടതി സമയം തീരുന്നതുവരെ അവൾ ഇവിടെ ഇരിക്കണമോ? തീർന്നു. ഡിജിപിയുടെ മോളെ, ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് കോടതി നിന്നെ വെറുതെ വിട്ടില്ലല്ലോ. ട്രാഫിക് നിയമം ലംഘിച്ച നിയമ വിദ്യാർത്ഥിനിക്ക് മാതൃകാപരമായ ശിക്ഷ. ഡിജിപിയുടെ മകൾ കുക്കു കുര്യന്റെ ട്രാഫിക് കേസിൽ വക്കാലത്ത് നാരായണൻ കുട്ടിയെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചപ്പോൾ പോലീസിന്റെ അനാസ്ഥയെ വിമർശിച്ചു. ഓടാൽ പോകട്ടും,